ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 10 കൂടെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ പനിതൊക്കെ കൊടുത്ത് നോക്കിയിട്ടൊന്നും കുറവില്ല. അപ്പോൾ ഹോസ്പിറ്റലിലും കൂടെ പോകണം. അപ്പം രാവിലത്തെ കാപ്പിയും കാപ്പി ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകലും രാവിലത്തെ ജോലികളൊക്കെ ഉണ്ടല്ലോ, ആകെ അടിച്ചു വാരലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിരുന്നിട്ട് പിന്നെ ഒരു 10-11 മണി കഴിഞ്ഞിട്ടാട്ടോ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ 12:30 വരെയൊക്കെ ഉള്ളൂ ഡോക്ടർ. അപ്പോൾ എന്നാൽ ഒത്തിരി തിരക്കുള്ള സമയങ്ങളാട്ടോ ഇപ്പോൾ. ഒത്തിരി പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത്, ഒത്തിരി കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ രാവിലെ പോകണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെയൊക്കെ ആയപ്പോൾ നല്ല ചുമയായി. എന്താ അങ്ങനെ നിർത്താതെയുള്ള ചുമയുണ്ടല്ലോ, നിർത്താതെ അങ്ങ് ചുമയായി. അപ്പോൾ ചുമയ്ക്കുമ്പോൾ ഇങ്ങനെ കഫമുള്ളതുപോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചിനിങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ ഇച്ചിരി പ്രയാസം പോലെയൊക്കെ തോന്നി. അപ്പോൾ ആവി കൊടുക്കാതെ വേറെ രക്ഷയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇരിക്കുന്ന മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തകൃതിയായിട്ട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ചടപടി ചടപടി എന്നും പറഞ്ഞ് ബാക്കിയുള്ള ജോലികളും കൂടെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ രാവിലെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, വേകാറായി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പിലേക്കൊക്കെ വെച്ചിട്ട് ഒരു വിധമുള്ള ജോലികളൊക്കെ ഒതുക്കിയിട്ട് വേണം പോവാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എന്താ കുളമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അങ്ങനെ അങ്ങനെ പ്രതീക്ഷ ചെയ്യും നമ്മൾ. കുറച്ച് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള ജോലികളൊന്നും ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മൾ ഇതതിന് മുന്നേ, അതായത് ഹോസ്പിറ്റലിലൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നതിന് മുന്നേ, അതായത് ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേക്കുള്ള വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. നമ്മളേൽ മുരിങ്ങക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല, വിളഞ്ഞിട്ടില്ല, പാകമൊന്നും ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ പാകമൊക്കെ ആയിട്ട് വരാൻ കുറച്ച് സമയം കൂടെയൊക്കെ എടുക്കും. നാടൻ മുരിങ്ങക്ക കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ എന്തായാലും കുറച്ച് മുരിങ്ങക്കയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പച്ചക്കായും കൂടെ ഇട്ടിട്ടുള്ളൊരു അവിയലും ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചക്കയും കൂടെ കിട്ടി. നമ്മളെ പ്ലാവിൽ നിന്ന് തന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്ക എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കേടായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഒരു വശം ഇങ്ങനെ കേടുപോലെ തോന്നി. വിളയാനുള്ള സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വശം ഇങ്ങനെ കേടുന്ന അത്യാവശ്യം വലിപ്പമുണ്ട്. പക്ഷെ നല്ല കുറേ നിന്നെങ്കിലേ അത് വിളഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അതൊന്ന് എന്താ പറ്റിയതെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ ഒരു വശത്തേക്ക് കേടുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക എന്ത് കേട് വന്ന ഭാഗമൊക്കെ ഞങ്ങളൊന്ന് വെട്ടി നോക്കിയപ്പോൾ കുറേയൊക്കെ നല്ലതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഭാഗം ഒരു കാൽ ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും അതിൻ്റെ ആ ചുളയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കറിവയ്ക്കുക, അതായത് വേവിക്കാനായിട്ട് തയ്യാറാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അരപ്പെല്ലാം ഞാൻ അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അരപ്പും കൂടെ ഇടാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ചക്ക അടുപ്പിൽ വെക്കുന്നതൊന്നും കാണിക്കാഞ്ഞതാണ്. അപ്പോൾ ഇത് ആദ്യം കിട്ടിയതൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഞാനിങ്ങനെ മലക്കറി, അതായത് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് നമ്മളെ മുരിങ്ങക്കയും പച്ചക്കായും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചതിന് ശേഷം കേട്ടോ ചക്ക കിട്ടിയത്. അപ്പോൾ ഇത് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞു കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം ഈ സാധനം കിട്ടുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കായൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കറുത്തു പോവും. എന്തിനാ പിന്നെ വേസ്റ്റ് ആക്കുന്നതെന്ന് എഴുതിയിട്ട് അങ്ങ് ഇന്ന് തന്നെ ഇന്നലെ തന്നെ എല്ലാം അങ്ങ് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ചക്ക വെന്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര ചുള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു കുറച്ച് വറക്കാനൊക്കെ എടുത്തിട്ടും അത് കൊച്ച് പച്ചയ്ക്ക് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് വലിയ കുഴപ്പമായിട്ടോ, പിന്നെ ഭയങ്കര ഛർദ്ദിലും ഒക്കെ ആയിട്ട് മാറി. അപ്പോൾ ചക്കയൊക്കെ അടുപ്പിൽ വെച്ച് ചക്കയുടെ അരപ്പൊക്കെ ഇട്ടിട്ട് ചക്ക ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും ഒക്കെ ഇട്ടിട്ട് എന്താ ഉപ്പിട്ടും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ചെറിയൊരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പച്ചക്കറിയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ വെറുതെ ഡയറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അരിഞ്ഞിട്ട് കറി വെക്കുകയല്ല ചെയ്യുന്നത്. വീഡിയോയിൽ നമ്മൾ അതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ളൊരു ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്കും കൂടെ ഞാൻ കഴുകിയിട്ട് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് മെഴുക്കുരട്ടി വെക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇതിൽ കാണുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെപ്രാളത്തിലെ നമുക്ക് പോകാനുള്ള സമയമൊക്കെ ആയി വരുവാന്ന് വിചാരിച്ചിട്ട് സമയം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര താമസം കേട്ടോ. നമുക്ക് പിന്നെ വണ്ടി കിട്ടാൻ വെച്ചിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇതിൽ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് നിന്നിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ വന്നിട്ട് ചോദിച്ചു, നീ ഇതിൽ ഉള്ളിയൊന്നും ഇട്ടില്ലയോ. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സാധനം ഞാൻ അരിഞ്ഞിട്ടിട്ടില്ലല്ലോ എന്ന് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു സവോള അങ്ങോട്ട് കഴുകിയിട്ട് അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ്, അതായത് ആ കൊഴുപ്പൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോഴും വെണ്ടയ്ക്ക് വയ്ക്കുമ്പം പറയുന്നതെന്ന് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് ഒരുപാട് കൂട്ടുകാരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ കേട്ടോ. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് ഒഴിച്ചാൽ മതി, നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും നാരങ്ങാനീര് ഒഴിക്കുന്നത് കൊണ്ട് കേട്ടോ. പിന്നെ മെഴുക്കുപുരട്ടി ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഴുക്കുപുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിയലിനുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിന് അരപ്പൊക്കെ കൂട്ടിയിട്ട് ഉമ്മാക്ക് അരച്ച് വെച്ച് കൊടുത്തിട്ടാട്ടാ പോയത്. പിന്നെ നമ്മളിത് വേവിച്ചൊന്നും എടുത്തില്ല, ബാക്കിയെല്ലാം ചെയ്തത് ഉമ്മച്ചിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 38-ാമത്തെ നമ്പറായിരുന്നു കേട്ടോ ചെന്നപ്പോൾ. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി, അല്ലെങ്കിൽ പിന്നെ കുറച്ച് താമസം കൂടെ വന്നിരുന്നെങ്കിൽ ഡോക്ടർ പോയതിന് പിന്നെ വൈകുന്നേരെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെയൊക്കെ ബാത്തൂരി ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിൻ്റെ തീരെ വയ്യ, പനിയുണ്ട്, ഇതുപോലെ ഛർദിലും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി മൊത്തവും ഛർദിലായിരുന്നു. വണ്ടിക്ക് അതൊക്കെ ഛർദിച്ച് ഛർദിച്ചിരിക്കുമായിരുന്നു കേട്ടോ ആൾ. എനിക്കങ്ങ് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു, അതുകൊണ്ടില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി ഞാനങ്ങ് എന്താവുമെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ വയറ്റിൽ അപ്പോഴത്തൊക്കെ ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴിക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടും ചക്കയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതും കൂടെ കൊണ്ടാണ് ഇങ്ങനെ ഛർദിൽ വന്നത്. കഫക്കെട്ടൊന്നും ഇല്ലായിരുന്നു, നെഞ്ചിലൊക്കെ കഫമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചുമയുടെ മരുന്നും ജലദോഷത്തിൻ്റെ മരുന്നും ഒക്കെ അത് തന്നെ അങ്ങ് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ആവിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു രാത്രിയിലൊക്കെ കിടത്തിയപ്പോഴത്തേക്ക്. ഇന്ന് എന്തായാലും നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി വന്നു. പുള്ളിക്കാരത്തി കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തേട്ടാ. ഉറങ്ങി എണീറ്റിട്ടിരിക്കുന്ന കോലമാണിത്. അത് കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ ഞാൻ എന്താ, നമ്മൾ പെട്ടെന്ന് കഞ്ഞി ആയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറെടുത്ത് കുക്കറിലോട്ട് ഇട്ടിട്ട് 2-3 വിസിൽ അങ്ങോട്ട് കേൾപ്പിച്ചിട്ട് എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും കൊച്ചിന് വേണ്ടാന്ന് പറഞ്ഞ്, ചോറ് വേണമെന്ന് പറഞ്ഞ് കിടന്ന് വശി പിടിച്ചു. അപ്പോഴും പിന്നെ ഞാൻ ചോറൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക് മെഴുക്കുപുരട്ടിയും ചോറും കൂടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ അവർ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെ ആൾ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, കൂടുതൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്താഞ്ഞത് പാത്തൂനും കൂടെ സുഖമില്ലാഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇന്ന് വീഡിയോ വിടാതിരിക്കാനും കഴിയത്തില്ല. നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടെങ്കിലേ നമ്മളെ ചാനൽ ഗ്രോത്തായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇപ്പോൾ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നാളെ ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാണ് കേട്ടോ RCC-യിൽ. അപ്പോൾ നാളെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം എടുത്തു വെച്ച വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്താൽ മതി. അതുപോലെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ 2 ദിവസം കൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ വീഡിയോയൊക്കെ അങ്ങോട്ട് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൊച്ചിനും കൂടെ വയ്യാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ എനിക്കും ചെറിയ തലവേദനയും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കൊണ്ടാണ് കേട്ടോ കൂട്ടുകാരുടെ വീഡിയോയും കാണാതിരിക്കുന്നത്. ഇപ്പം ഇനിയിപ്പം ഇന്നെന്തായാലും അതൊക്കെ കണ്ടു തീർക്കണം എനിക്ക്. ഞാൻ കൂടുതലും വീഡിയോ, അതായത് നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോസ് എല്ലാം കാണുന്നത് രാത്രി തന്നെയാണ് കേട്ടോ. രാത്രി ഇരുന്ന് കണ്ടാലേ നമുക്ക് പറ്റത്തുള്ളൂ, ഇനി പകൽ അങ്ങനെ ഇരുന്ന് കാണാനെന്നുള്ള സമയങ്ങൾ നമുക്ക് ഇടയ്ക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ 1-2 പേരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ട് കമൻറ്റും ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. ഞാൻ ഫുള്ള് കാണാറുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാറുണ്ട് കേട്ടോ. എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണാറുണ്ട്. എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ കൂടുതലും ക്ലീനിങ് വീഡിയോസും ഒക്കെ കാണുമ്പോഴാട്ടോ എനിക്കും എനിക്കും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉന്മേഷം ഉണ്ടാകുന്നത് സത്യമായിട്ടോ. അപ്പോൾ ഞാൻ കൂടുതലിങ്ങനെ ക്ലീനിങ് വീഡിയോസാണ് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് കാണുന്നത്. അപ്പം നമ്മളെ കൂട്ടുകാരിൽ ഒരുപാട് പേരിങ്ങനെ എന്നെപ്പോലെ തന്നെ വീട്ടുവിശേഷങ്ങളൊക്കെ കാണിക്കുന്നവരുണ്ട് കേട്ടോ. ഞാനതൊക്കെ കണ്ട് 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 ശരിക്കും പറഞ്ഞാൽ എനിക്കത് കാണുമ്പോഴാണ് കൂടുതലും എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ഉന്മേഷം അങ്ങോട്ട് ഉണ്ടാകുന്നത്. ചടപടേന്ന് പിന്നെ അങ്ങ് ജോലി അങ്ങോട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.